ജീവൻ പോയിന്ന് ഇല്ല എന്ന് രണ്ടു വർത്താനമുണ്ട്. ഏഴിലക്കണക്കാരുടെ നാക്കല്ലേ, ചത്തല്ലെങ്കിലും പറഞ്ഞു കൊല്ലും. കേട്ടതൊന്നും സത്യാവരുതേ. ഒരു ചുറ്റുവിളക്ക് തെളിയിക്കാം, ജീവൻ കൊടുക്കണേ എന്റെ ഭഗവതി. ഞമ്മള് വിചാരിച്ച നല്ല ഊണ്, ഒരു മാസ് മസാല പട അല്ല ഞാൻ വിചാരിച്ച പോലെ അല്ല. നീ ഒരു പണിവാളിയെ പോലെ തോന്നാൻ. നമുക്ക് ഫ്രെയിം വൈസ് കണ്ടോണ്ടിരിക്കും, അല്ലാതെ കഥയായിട്ടോ നമുക്ക് ഫാൻസിനെ തൃപ്തിപ്പെടുത്തുന്ന ഒന്നുമില്ല. എന്താ പറയാ, ആ ഒരു ഇതില്ല, ആ ഒരു ഇളക്കം അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഓളം വന്നിട്ടില്ല. മൊത്തം അങ്ങോട്ട് പോരെ പോഞ്ഞിങ്ങനെ. ഇതിൽ മസാല പിടിച്ചിട്ടില്ലല്ലോ. ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് അല്ല. എന്തൊക്കെ ബഹളമായിരുന്നു അൽസാറിന്റെ ഇൻട്രൊഡക്ഷനിൽ. ശരിക്കും തിയേറ്റർ കുലുങ്ങും. ഗുജറാത്തിലോട്ട് ചെല്ലു, നല്ലോണം കുലുങ്ങും. സ്റ്റാർഡം എന്ന് യൂസ് ചെയ്യുന്നതിനേക്കാളും ഇതൊരു ലിജോ ജോസ് പെല്ലിശ്ശേരി സിനിമ തന്നെയാണ്. അങ്ങനല്ലേ പാടുള്ളൂ, ലിജോ പാടാണ്. എൽജിപിയുടെ കറക്റ്റ് ഫ്രെയിംസ് ഒക്കെ ഒരു രക്ഷയില്ല. അറിയാവുന്ന ഡയറക്ടർ ആണ്, എങ്ങനെ എടുക്കുമെന്ന് അവരെ ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഫുൾ ഫൈറ്റ് അങ്ങനെ ഒരു മാസം പ്രതീക്ഷിച്ച് വരണ്ടോന്ന്. നമ്മള് ആ പടം പടമായിട്ട് തന്നെ എടുക്കുന്നത്. സെക്കൻഡ് ഹാഫ് എത്തുമ്പോഴാണ് കഥയോട് അടുക്കണുള്ളൂ, അതൊരു പോരായ്മയായിട്ട് കാണുന്നുള്ളൂ. ഫസ്റ്റിലെ തൊട്ട് കഥ ആ ഒരു സ്റ്റോറി ഒന്ന് പറഞ്ഞു തുടങ്ങുകയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഞങ്ങൾ സി ഐ ഡികൾ എല്ലാ രഹസ്യങ്ങളും ക്ലൈമാക്സിലെ പറയാറുള്ളൂ. ഏറ്റവും രസം വെച്ചാൽ വിഷ്വലി ഭയങ്കര രസമാണ് പടം കാണാനായിട്ട്. സാധാരണ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പാടാണ്. കുറച്ച് ആർട്ട് കൂടി പോയിരുന്നു. പറയാമോ എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല. പ്രതീക്ഷ അത്ര വന്നോ? പ്രതീക്ഷ അത്ര ഇല്ല. ഇതിലാരാ ചേരുവ? ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഇവിടെയുള്ള മറ്റുള്ളവരെ പോലെയല്ല. സെക്കൻഡ് പാർട്ട് വരുമ്പോഴത്തേക്ക് അതിന്റെ ബാലൻസ് അറിയാൻ പറ്റും. എല്ലാവന്മാരെയും അടുത്ത പ്രാവശ്യം വീട്ടിൽ ഞാൻ പാഠം പഠിപ്പിക്കും.